സിഹറിനും മാരണത്തിനും ഫലമില്ല, തിവലത്തിനും ഫലമില്ല എന്ന് പറയേണ്ടവർ വലിയ വലിയ നേതാക്കന്മാരാവുമ്പോൾ പറയും, പത്രക്കാർ ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് അറിയും. വേറൊരു പറയും, ആകെ ലോകത്ത് ആർക്കാ മരണം ബാധിച്ചു എന്ന് വെച്ചാൽ ആർക്കാ ബാധിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ബാധിച്ചത്. എന്നിട്ട് പറയും ചെയ്യും, മാനവരിൽ മഹോന്നതൻ എന്ന് പറയും ചെയ്യും. ആലോചിച്ചു, ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമാണല്ലോ, ഇയാക്കാൻ അഴുതു വയ്യാക്കാൻ അസ്തായി. എന്താർത്ഥം പറഞ്ഞോളി, ഞാൻ തന്നെ അങ്ങോട്ട് വരണ്ടല്ലോ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ എന്ത് ചെയ്യുന്നു, സഹായം തേടുന്നു. ഇയാക്കാൻ അഴുതു. അപ്പോൾ നീ അല്ലാത്ത ഒരു ശക്തിയെയും ഞങ്ങൾ ആരാധിക്കുകയില്ല, നീ അല്ലാത്ത ഒരു ശക്തിയോടും ഞങ്ങൾ എന്ത് ചെയ്യുകയില്ല, സഹായം തേടുകയില്ല. അപ്പോൾ ഇബാദത്ത് എന്താണ്? അത് ദുആ ആണ് എന്ന് ഖുർആനും ഹദീസും വ്യക്തമാക്കിയിട്ടുണ്ട്. സൂറത്തു ഓഫറിലെ 60-ാമത്തെ വചനം അല്ലെ, ഇബാദത്ത് എന്താണ്? ഓഫറിലെ 60-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ദുആ, എന്താണ് ഇബാദത്ത്, ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്. വഖാല റബ്ബുക്കും ഉദുഉനി അസ്തജിബു ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അപ്പൊ അവിടെ ആദ്യത്തിൽ, ആയത്തിന്റെ ആദ്യത്തിൽ ദുആ പറഞ്ഞു, ആയത്തിന്റെ അവസാന ഭാഗത്ത് എത്തിയപ്പോ അതിനെന്താ പരിചയപ്പെടുത്തിയത്, ഇബാദത്ത് എന്ന. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഉദുഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നാൽ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എനിക്കു മാത്രം സമർപ്പിക്കേണ്ട ആ ഇബാദത്ത് എനിക്കു മാത്രം സമർപ്പിക്കാതെ അഹങ്കാരത്തോടുകൂടി മാറി നിൽക്കുന്നവർ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നരകത്തിൽ പ്രവേശിക്കും. അദ്ദുആഉ ഹുവൽ ഇബാദ. സൂറത്തു അഹ്കാഫിലെ 5-6 വചനം പരിശോധിച്ചു നോക്ക് നിങ്ങൾ, 5-6 വചനം. അവിടെ 5-ാമത്തെ വചനത്തിൽ 2 തവണ ദുആ എന്ന പരാമർശം വരുന്നുണ്ട്. വമൻ അളല്ലു മിമ്മൻ യദുഉ മിൻ ദൂനില്ലാ മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഓഫിലു. അല്ലെ, അങ്ങേറ്റം പിഴച്ചു പോയവനായിട്ട് ആരുണ്ട്? ആരെക്കാൾ? പടച്ചവനു പുറമെ അന്ത്യദിനം വരേക്കും ഉത്തരം ചെയ്യാൻ സാധിക്കാത്ത ശക്തികളോട് ദുആ നടത്തുന്നവരേക്കാൾ. എന്നിട്ട് അവിടെ ആ ദുആ പറഞ്ഞതിന് ശേഷം വീണ്ടും പറഞ്ഞു, അവരുടെ ദുആയിനെ തൊട്ട് ഇവർ അശ്രദ്ധയിലാണ്, അഥവാ ഈ വിളിച്ചു തേടുന്നവരുടെ തേട്ടത്തെ തൊട്ട് അവർ അശ്രദ്ധയിലാണ്. ഈ വിളിച്ചു തേടപ്പെടുന്ന ശക്തികൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാർ, മുനിമാർ, മഹർഷിമാർ, ദിവ്യന്മാർ, സിദ്ധന്മാർ, ഭാവന്മാർ, ബീവിമാർ, ജിന്നുകൾ, മലക്കുകൾ, ഇങ്ങനെ കല്ല്, മുരട്, മൂർക്കമ്പാമ്പ് മുതൽ കാഞ്ഞിരക്കുറ്റി ഒരുപാടുണ്ട്, 33 കോടി. ഇവരൊന്നും ഇവരുടെ ഈ ദുആ ചെയ്യുന്നില്ല, അറിയുന്നില്ല. ശരി, 6-ാമത്തെ ആയത്തിൽ ഈ ദുആവിനെ എന്താ പരിചയപ്പെടുത്തുന്നത്? വൈദാ ഉഷിറന്നാസ് കാനൂലഹു മഅദാൻ വകാനു ബിഇബാദതിഹിം കാഫിരീൻ. കണ്ടോ, നാളെ പരലോകത്തിലെത്തുമ്പം ഈ വിളിച്ചു തേടപ്പെട്ടവർ വിളിച്ചു തേടിയവരുടെ ശത്രുക്കളായി മാറും. ഈസാ അലൈഹിസ്സലാമെ തേടിയ ഭൂരിപക്ഷത്തിന്റെ ശത്രുവായി മാറുമെന്ന് സൂറത്തു മായിദയുടെ അവസാന ഭാഗത്ത് അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് ഖാലല്ലാഹു യാ ഈസാ ബിന മറിയം അന്ത ഖുൽത ലിന്നാസ് തഖിദൂനി വ ഉമ്മി ഇലാഹൈനി എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഈസാ അലൈഹിസ്സലാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഒഴിമാറും, അപ്പൊ അതിനെ നിഷേധിക്കും, ശത്രുവായി മാറും. അപ്പൊ കണ്ടോ, ബി ഇബാദതിഹിം കാഫിരീൻ, ഇബാദത്തിന് അദ്ദുആഉ ഹുവൽ ഇബാദ. അപ്പൊ ഇയാക്കാൻ അഅ്ബുദു, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പടച്ചവനെ, പ്രാർത്ഥനകൾ അഖിലവും ഞങ്ങൾ നിന്നോട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സമർപ്പിക്കുകയുള്ളൂ. അല്ലെ, മുജാഹിദ് പ്രസ്ഥാനം ആ മേഖലയിൽ വമ്പിച്ച മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. അല്ലെ, എല്ലാ അമ്പിയാക്കളോടും ഔലിയാക്കളോടും എല്ലാം വിളിച്ചു തേടിയിരുന്ന സമൂഹത്തെ പരിശുദ്ധ ഖുർആനിന്റെ നിരവധി അനവധി ആയത്തുകൾ പാരായണം ചെയ്തിട്ട് കൊണ്ടുവന്നു. അല്ലെ, സൂറത്തു ഫാത്തിറിലെ 12-13 വചനം, അള്ളാഹനെ പരിചയപ്പെടുത്തിയിട്ട് ആകാശങ്ങളെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്, കടലും പുഴയും മനുഷ്യന്റെ സൃഷ്ടിപ്പ്, സൂര്യൻ, ചന്ദ്രൻ, രാവ്, പകൽ മാറി വരുന്നതൊക്കെ പരിചയപ്പെടുത്തിയിട്ട് അള്ളാഹ് എടുത്തു പറഞ്ഞു, ദാലിക്കും അല്ലാഹു റബ്ബുക്കും,
അവനാണു നിങ്ങളുടെ ഏകനായ ആരാധ്യനായിട്ടുള്ള രക്ഷിതാവ്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അല്ലാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ ഒരു കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്താൻ കഴിയാത്തവരാണ്. ഒന്ന്, അടുത്ത ആയത്തിന്റെ തുടക്കം എങ്ങനെയാണ്? ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅകും, നിങ്ങൾ അവരോട് വിളിച്ചു തേടിയാൽ നിങ്ങളെ തേട്ട ഒരു കേൾക്കൂല. രണ്ടാമത്തത്. അടുത്തത് മൂന്ന്, വലൗ സമിഉ മസ്തജാബൂ ലക്കും, കേട്ടാലും എന്ത് ചെയ്യൂല, ഉത്തരം ചെയ്യൂല. നാല്, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കും, പരലോകത്തിൽ നിങ്ങൾ ചെയ്ത ഷിർക്കിനെ അവരെന്ത് ചെയ്യും, നിഷേധിക്കും. അപ്പൊ ഈ വിളിച്ചു തേട്ട എന്താണ്? ഷിർക്കാണ്. അഞ്ച്, വല യുനബ്ബിയുക മിതുലു ഖബീർ, ഈ വിവരം നിനക്ക് തരുന്നത് ആരാണ്? അള്ളാഹുവാണ്. നോക്ക് നിങ്ങൾ, വളരെ കൃത്യമാണ്. കൊട്ടപ്പുറം സംവാദത്തിലൊക്കെ എ പി അബ്ദുൽ ഖാദർ മൗലവി അല്ലെ, എത്ര വർഷമായി ഉണ്ടാവും, ഒരു 35-36 വർഷമായി ഉണ്ടാവും അല്ലെ, വർഷങ്ങൾക്ക് മുമ്പ് ആവർത്തിച്ച് ഓതിയ വചനം ഉണ്ടല്ലോ, ഏതായിരുന്നു? കുലിദുള്ളദീന സഅംതും മിൻ ദൂനില്ല ലാ യംലികൂന കശഫല്ലുരിയൻകും വലാ തഹ്വീല. സൂറത്ത് ഇസ്രായിലെ 56-ാമത്തെ വചനം. കുൽ, പ്രവാചകരെ പറയുക, ഉദുള്ളദീന കുലിദുള്ളദീന സഅംതും മിൻ ദൂനില്ല, പടച്ചവനു പുറമെ നിങ്ങൾ ജൽപ്പിക്കുന്ന ആ റബ്ബിൽ നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന എല്ലാരെയും വിളിച്ചു തേടിക്കോ. ലാ യംലികൂന കശഫല്ലുരിയൻകും വലാ തഹ്വീല, നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താനോ നിങ്ങളെ ബാധിച്ച പ്രയാസത്തെ തടുക്കാനോ അവർക്ക് എന്ത് ചെയ്യൂല, സാധിക്കൂല. അങ്ങനെ നിരവധി അനവധി ആയത്തുകൾ, ആയത്തുകൾ ഓതിയിട്ട് എടവണ്ണ അലവി മൗലവിയെ പോലെയുള്ളവർ, രണ്ടത്താണി സെയ്ദ് മൗലവിയെ പോലെയുള്ളവർ അല്ലെ, ആ പഴയ പോരാളികൾ, ഈ പുതിയ കാലഘട്ടത്തിലേക്ക് വന്ന സലാം സുലമിയെ പോലെയുള്ള ആളുകൾ, ഇവർ സമൂഹത്തെ എന്ത് ചെയ്തു, ബോധവൽക്കരിച്ചു, വലിയ മാറ്റം ഉണ്ടായി. പക്ഷേ ഇന്ന് നാം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇതേ മേഖലയിൽ ഇസ്ലാഹ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത ഭാഗത്ത് എന്താ, ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഏതാണ് ഈ സഹായത്തേട്ടം? ഈ സഹായത്തേട്ടം ഏതാണ്? നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. നിങ്ങൾക്കൊരു ക്ലൂ തരാം, സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള സഹായത്തേട്ടം, പടച്ചവനെ നിന്നോട് മാത്രമേ ഞങ്ങൾ തേടുകയുള്ളൂ. മനുഷ്യ കഴിവിനപ്പുറത്തുള്ള സഹായത്തേട്ടം, പടച്ചവനെ ഞങ്ങൾ നിന്നോട് മാത്രമേ തേടുകയുള്ളൂ. ഏതാണ് ശരി? ഇസ്ലാമിന്റെ ആദർശം ഏതാണ്? പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയണം. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. മനുഷ്യരുടെ കഴിവിനപ്പുറത്തുള്ള സഹായത്തേട്ടം, പടച്ചോനെ നിന്നോട് മാത്രമേ ഞങ്ങൾ തേടുകയുള്ളൂ. അല്ല, ഒരു ടീം പറയുന്നു സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള സഹായത്തേട്ടമാണ്, മനുഷ്യരുടെ കഴിവിനപ്പുറത്തുള്ള സഹായത്തേട്ടമല്ല. മുജാഹിദുകളിൽ വിഷ്ണം എന്നറിയപ്പെടുന്ന ടീമാണ് പറയുന്നത്. ഏതാ ശരി? അപ്പൊ എന്തിനാണ് സൃഷ്ടികളുടെ കഴിവ് എന്ന് കൊണ്ടുവന്നത്? ജിന്നുകൾക്കും മലക്കുകൾക്കും നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് അവരോട് ചോദിച്ചാൽ അത് ഷിർക്കല്ല എന്ന വാദം. ഇതെന്തുടങ്ങിയതാ? ഇതെന്തുടങ്ങിയതല്ല, ഇത് 2007 ഫെബ്രുവരി മാസത്തിലെ അൽ ഇസ്ലാഹിൽ എഴുതിയതാ, ഇസ്ലാഹിൽ എഴുതിയതാ. ആരാ? വിജനപ്രദേശത്ത് എത്തിപ്പെട്ടൊരു മനുഷ്യൻ വഴിയറിയാതെ നടന്നു നീങ്ങുമ്പോൾ ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നോ മലക്കോ മനുഷ്യനോ എന്നെ സഹായിക്കട്ടെ എന്ന് നിനച്ച് അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ചു തേടിയാൽ അതിൽ തൗഹീദിന് വിരുദ്ധമായിട്ടൊന്നുമില്ല. അന്ന് തുടങ്ങിയച്ച ഇപ്പൊ ഇങ്ങനെ പുതുക്കി പുതുക്കി വരികയാണ്. അത് പുതുക്കി വന്നിട്ടാണ് എന്തിപ്പോ പറഞ്ഞത്, ജിന്നുകൾക്കും മലക്കുകൾക്കും നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് അവരോട് ചോദിച്ചാൽ അതെന്തല്ല, ഷിർക്കല്ല എന്നിടത്തേക്ക് എത്തിയത്. അപ്പൊ ഇവിടെ ഇസ്ലാഹ് ആവശ്യമായിട്ട് വന്നിട്ട് മനുഷ്യ കഴിവിനപ്പുറത്തുള്ള സഹായത്തേട്ടം, പടച്ചോനെ നിന്നോട് തേടുള്ളൂ. ഒരു ഉദാഹരണം പറയാം. പ്രവാചകൻ ബദറില് മനുഷ്യ കഴിവിൽ പെട്ടതൊക്കെ ഒരുക്കി. അറിയാലോ, 300 ചില്ലാന സൈന്യമുണ്ട്, ആയുധമുണ്ട്, കുറച്ച് ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. യുദ്ധതന്ത്രം എന്നുള്ള നിലയിൽ ആ വെള്ളമുള്ള ഏരിയ മുസ്ലിങ്ങൾ അവരുടെ അധീനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യുക? മനുഷ്യ കഴിവിൽ പെട്ടതൊക്കെ ഒരുക്കി, ഞാൻ എന്ത് ചെയ്യും? പ്രവാചകൻ ചിന്തിച്ചോ,
മലക്കുകളുടെ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് നൽകപ്പെട്ട കഴിവിൽ നിന്ന് ചോദിച്ചാൽ ശിർക്കല്ല. അപ്പം ഇടക്കിടക്ക് എൻ്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വരാറുണ്ട്. മാത്രമല്ല ജിബ്രീൽ അലൈഹിസ്സലാമയുടെ കഴിവ് നന്നായിട്ട് അറിയുന്ന ആളാണ് ആര്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാ ജിബ്രീലിനെ വിളിക്കാം, തേടിയോ, വിളിച്ചോ, വേറെ ഏതെങ്കിലും മലക്കുകളെ വിളിച്ചോ, മീക്കായിലിനെ വിളിച്ചോ. അവർക്ക് നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് മലക്കുകളോട് സഹായം ചോദിച്ചോ? പ്രവാചകൻ ചോദിച്ചില്ല. ശരി, ജിന്നു വർഗണ്ട് ഖുർആൻ കേട്ടു പോയി എന്ന് വഹ്യ മുഖേന പ്രവാചകനെ അറിയിച്ചിട്ടുണ്ട്. കുൽ ഊഹിയ ഇലയ്യ അന്നഹുസ്തമാ നഫറു മിനൽ ജിന്ന്, പടച്ചവൻ തിരിച്ചുവിട്ടതാണ് ആ ജിന്നുകളെ എന്നും സൂറത്തു അഹ്കാഫിലെ 29-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വൈദ് സ്വറഫുനാ ഇലൈക നഫറൻ മിനൽ ജിന്ന്, ഒരു സംഘം ജിന്നുകളെ ഞാൻ നിന്റെ അടുക്കലേക്ക് തിരിച്ചുവിട്ടു. അങ്ങനെ അവരെന്ത് ചെയ്തു? ഖുർആൻ കേട്ടു. മുസ്ലിങ്ങളായവരുണ്ട്, ധിക്കാരികളുണ്ട്. ചോദിച്ചോ പ്രവാചകൻ, ആ മുസ്ലിം ജിന്നുകൾക്ക് നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ഈ അടിയന്തര ഘട്ടത്തിൽ, സന്നിഗ്ധ ഘട്ടത്തിൽ സഹായം ചോദിക്കാമെന്ന് പ്രവാചകൻ ചിന്തിച്ചോ? ചിന്തിച്ചില്ല. അമ്പിയാക്കളോ ഉലിയാക്കളും ഉണ്ട്. മൺമറഞ്ഞു പോയ ഇബ്രാഹിം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം ഇവരൊക്കെണ്ട് അല്ലേ? ചോദിച്ചോ? ചോദിച്ചില്ല. അപ്പം മലക്കിനോടും ചോദിച്ചില്ല, ജിന്നുകളോടും ചോദിച്ചില്ല, അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ മനുഷ്യരോടും ചോദിച്ചില്ല. പിന്നെ എന്താ പ്രവാചകൻ ചെയ്തത്? പ്രവാചകൻ ആകാശത്തിലേക്ക് കൈയുയർത്തി, കക്ഷം വെളിപ്പെടുന്ന വിധത്തിൽ, എന്നിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ തുഹ്ലികാദിഹിൽ ഉസാബ വലൻ തുൽബദ ഫിൽ അർലി അബദ. അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇൻ തുഹ്ലികാദിഹിൽ ഉസാബ, ഈ ചെറു സംഘത്തെ നീ ഇവിടെ നശിപ്പിക്കുകയാണെങ്കിൽ, വലൻ തുൽബദ ഫിൽ അർലി അബദ, ഭൂമുഖത്ത് നീ മാത്രം ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. പ്രവാചകന്റെ ആശങ്കയാണ് അല്ലേ? എത്രത്തോളം ദീർഘിച്ച പ്രാർത്ഥനയാണെന്ന, ദീർഘനേരം പ്രവാചകന്റെ തോളിലുണ്ടായിരുന്ന ആ തട്ടം കൊഴിഞ്ഞാടിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ തട്ടെടുത്ത് തോളിലിട്ടിട്ട് പ്രവാചകനോട് ആവശ്യപ്പെട്ടു, എത്ര സമയമായി പ്രവാചകരെ താങ്കൾ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹ് ജവാബ് നൽകൂല, ഇനി നിർത്തിക്കൂടെ. ഖുർആൻ ഈ പ്രാർത്ഥനയെ എന്താ ഖുർആൻ പഠിപ്പിച്ചത്? പറഞ്ഞോളി, എവിടെ? സൂറത്തു അൻഫാലിലെ 9-ാമത്തെ വചനം, ഇദു തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിയൽഫിം മിനൽ മലായികത്തി മുർദ്ദിഫീൻ. ഇദു തസ്തഈസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയ ഘട്ടം, ഫസ്തജാബ ലക്കും, ആ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകി. ഇനി അടിവരട്ട് മനസ്സിലാക്കേണ്ട ഭാഗമാണ്. അന്നീ മുമിദ്ദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും, ബി അൽഫിം മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ ഇറങ്ങുന്ന മലക്കുകളിലൂടെ. ആരാ സഹായിച്ചത്? ആരാ സഹായിച്ചത്? അന്നീ മുമിദ്ദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും. മലക്കാളല്ല സഹായിച്ചത്, മലക്കുകളിലൂടെ സഹായിച്ചത് ആരാണ്? അല്ലാഹു ആണ് സഹായിച്ചത് എന്ന്. എന്നിട്ട് മലക്കുകളോട് അവരുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കാമെന്നതിന് തെളിവായിട്ട് പലപ്പോഴും ഈ പറയപ്പെടുന്ന മൗലവിമാർ പറയാറുള്ളത് ബദറിൽ മലക്കറങ്ങി സഹായിച്ചില്ല എന്നാ. ബദറിൽ മലക്കല്ല സഹായിച്ചത്, മലക്കുകളിലൂടെ ആരാ സഹായിച്ചത്? അന്നീ മുമിദ്ദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും. അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ തുഹ്ലികാദിഹിൽ ഉസാബ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു മലക്കുകളിലൂടെ എന്ത് ചെയ്തു? സഹായിച്ചു. അല്ലാഹുവോട് നേടണം. മലക്കിന് നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് മലക്കിനോട് ചോദിച്ചാൽ മലക്ക് എന്ത് ചെയ്യൂല? സഹായിക്കൂല. സാധ്യമല്ല. ആ തേട്ടം തൗഹീദിനെതിരാണ്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന അടിസ്ഥാന ആദർശത്തിന് വിരുദ്ധമാണ്. കാരണം ജിന്നും മലക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണമായി വൈബിയാണ്, പൂർണമായി വൈബിയ. നമ്മളുടെ ചിന്ത കൊണ്ടോ, നമ്മളുടെ ബുദ്ധി കൊണ്ടോ, നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടോ കണ്ടെത്താൻ സാധിച്ചവയല്ല മലക്കും ജിന്നും. വഹീന്റെ അടിസ്ഥാനത്തിൽ എന്താണോ പരിശുദ്ധ ഖുർആനും തിരുചര്യയും പറഞ്ഞു തന്നത്, അതല്ലാത്ത പുതിയ ഒരു വിവരവും ഈ മലക്കുകളെ കുറിച്ചോ ജിന്നുകളെ കുറിച്ചോ കണ്ടെത്താൻ സാധ്യമല്ല.
അവ പരിപൂർണമായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വൈബിയാണ്. അങ്ങനെയുള്ള വൈബിയായിട്ടുള്ള സൃഷ്ടികളോടുള്ള സഹായത്തേട്ടം അത് ലാ ഇലാ ഇല്ലല്ലാഹ്ക്കെതിരാ. ഇത് സമൂഹത്തെ പഠിപ്പിച്ചു. അവിടെ ഇസ്ലാഹ് ബാധകമായ അത്യാവശ്യമായി വന്നിട്ടുണ്ട്. ഇസ്ലാഹ് വേണം. ഇയ്യാക്കനസ്തഈൻ, അതെവിടെ? മനുഷ്യ കഴിവിനപ്പുറത്ത്. പിന്നെ മനുഷ്യൻ ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രം. അപ്പൊ തിരിച്ചൊരു ചോദ്യമുണ്ട്, അപ്പൊ നിങ്ങൾ നായനോട് സഹായം തേടുന്നില്ലേ? ഹേ, ആനയോട് സഹായം തേടുന്നില്ലേ? ഇല്ലേ, നായനോട് സഹായം തേടുന്നില്ലേ? നമ്മള് ഉണ്ടല്ലേ, കള്ളനെ പിടിക്കാൻ നായനോട് സഹായം തേടുന്നില്ലേ? നായ എന്നെ സഹായിക്കണേ, തേടിയണോ? നായയോട് സഹായം തേടിയില്ല, നായയെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. തിരിച്ചറിയണം, കൃത്യമായ ബോധം വേണം. നമുക്ക് ആ ജീവിയെ പടച്ചവൻ കീഴ്പ്പെടുത്തി തന്നു. ആ നായ അല്ലെങ്കിൽ മൂർഖം പാമ്പിനെ വരെ ആ ആനയെ അല്ല നമുക്ക് കീഴ്പ്പെടുത്തി തന്നു. അതുകൊണ്ട് നമ്മളുടെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് അവയെ പിടിച്ചുകൊണ്ടുവന്നു പരിശീലനം നൽകിയിട്ട് നാം അവയെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അവയോട് വൈബിയായ വിധത്തിൽ എന്ത് ചെയ്തിട്ടില്ല, സഹായത്തേട്ടം നടത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, സഹായത്തേട്ടം നടത്തിയിട്ടില്ല. ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അല്ലേ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പുണ്ട് ജിന്നാണ്, മലക്കുകളും ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ മലക്കുകളോടും സുജൂദ് ചെയ്യാൻ പറഞ്ഞല്ലോ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചണോ മലക്കാളെ ജിന്നാളെ വിളിച്ചണോ? നൂഹ് അലൈഹിസ്സലാം സന്നിഗ്ധ ഘട്ടത്തിൽ വിളിച്ചിട്ടുണ്ടോ? യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കടലിന്റെ അടിത്തട്ടിൽ കുടുങ്ങി ജിന്നിനെ മലക്കിനെ വിളിച്ചോ? നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ ചോദിച്ചാൽ ഒവ്വാസിങ്ങൾ ഉണ്ടെന്നാ ഖുർആൻ പറഞ്ഞത്, ജിന്നുകൾക്കിടയിൽ മുങ്ങൽ വിദഗ്ധര്. എന്നാ യൂനുസ് അലൈഹിസ്സലാം ഒന്ന് വന്ന് രക്ഷപ്പെടുത്തുന്നു പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അയ്യൂബ് അലൈഹിസ്സലാം രോഗാതുരനമായപ്പോൾ വിളിച്ചോ? ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചോ? ഏതെങ്കിലും പ്രവാചകൻ? ഇല്ല, വിളിച്ചിട്ടില്ല. എന്നിട്ട് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിലാണ് ഈ ഫൈസൽ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ ഈ അന്ധവിശ്വാസം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. ഇയ്യാക്കനസ്തഈൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള സഹായത്തേട്ടം പടച്ചവനെ, നിന്നോട് മാത്രമേ ഞങ്ങൾ തേടുകയുള്ളൂ എന്ന ആശയത്തെ മാറ്റിമറിച്ച്, അല്ല അത് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള സഹായത്തേട്ടമാണ് എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് വിരുദ്ധമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ ഇസ്ലാഹ് ആവശ്യമായിട്ടുണ്ട്. കാലം തേടുന്ന ഇസ്ലാഹ് അലോചിച്ചു. അങ്ങനെ ശിർക്കൻ ആശയങ്ങൾക്ക് വെള്ളവും വളവും നൽകുന്ന അവസ്ഥ, അവിടെയാണ് അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നത്. അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നത് അല്ലേ. മൂന്ന് കാര്യം ഒരേ നേർരേഖയിൽ നിർത്തിയിട്ട് ശിർക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാ മൂന്ന് കാര്യം ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇന്ന റുഖ വത്തിവലത്ത വത്തമായിമ ഷിർക്കുൻ, അല്ലെങ്കിൽ ഇന്ന റുഖ വത്തമായിമ വത്തിവലത്ത ഷിർക്കുൻ. ഈ മന്ത്രിച്ചൂതിക്കെട്ടല് മന്ത്രം, അതുപോലെ തന്നെ ഏലസ് കെട്ടൽ, തമായിമ തിവലത്ത് മാരണം, മൂന്നും ഷിർക്ക. മൂന്നും ഷിർക്ക ഒരു ഹദീസിൽ തുടരെ തുടരെ പറഞ്ഞാണ് റസൂലുള്ള. റുഖ തമായിമ തിവലത്ത് മൂന്നും ഷിർക്ക. നിങ്ങൾ മുജാഹിദുകളോട് ചോദിച്ചു നോക്ക്, ഏത് വിഭാഗം ആവട്ടെ ചോദിച്ചു നോക്ക്, ഉറുക്ക് കെട്ടിയാൽ അതുകൊണ്ട് രോഗം മാറുമോ ഫലം കിട്ടുമോ എന്ന് ചോദിച്ചു നോക്ക്. എന്തോ ഒരു പറയാ, കിട്ടൂല എന്ന് പറയും. എല്ലാ മുജാഹിദും പറയും കിട്ടൂല എന്ന് പറയും. ഏലസ് കെട്ടിയാൽ അസുഖം മാറുമെന്ന് ചോദിച്ചു നോക്ക്, അതുകൊണ്ട് ഗുണമുണ്ടോ ഫലം കിട്ടുമെന്ന് ചോദിച്ചു നോക്ക്, ഫലമില്ല ഷിർക്കാണ് എന്ന് പറയും. എന്നാ അടുത്ത ചോദ്യം ചോദിച്ചു നോക്ക്, നിങ്ങള് മാരണത്തിന് ഫലമുണ്ടോ ചോദിച്ചു നോക്ക്. ചിലര് പറയും എനിക്കറിയില്ല, അറിയും വേറെ. മുത്ത് നബിക്ക് വരെ ബാധിച്ചില്ലേ എന്നാ പിന്നെ അടുത്ത ചോദ്യം. പിന്നെ മുത്ത് നബിക്ക് വരെ ബാധിച്ചില്ലേ? എന്തോ ഒരു മന്നാനി ഉണ്ട് ഇപ്പൊ
എന്തോ ഒരു മന്നാനി ജിന്നു കൂടിയാൽ ഒരു മരക്കൊമ്പ് വെറുതെ പൊട്ടി വീണ അവിടെ ജിന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിച്ചോളിയേണ്ടി. അങ്ങനെ പലതും ജിന്നുള്ള വീടുകളിലെ അടയാളങ്ങൾ ഇങ്ങനെ പറയാ, എന്നിട്ട് അതിനുള്ള ചികിത്സ എന്താണെന്ന് പറയാ. ഇങ്ങനെ ഈ കടുത്ത അന്ധവിശ്വാസം, ഈ സിഹിറിന്റെ മാരണത്തിന്റെ പിന്നിലും ജിന്നന്നെയാണ്, ഷെയ്ത്താനാണ് സഹായിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുചര്യയുടെ അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാന സമൂഹത്തെ ബോധവൽക്കരിച്ച് അവരിൽ നിന്ന് ഇല്ലാതെയാക്കിയ അന്ധവിശ്വാസത്തെ കുറിച്ച്, അത് അന്ധവിശ്വാസമാണ്, ഫലിക്കുകയില്ല, ഏലസ് കെട്ടിയാൽ രോഗം മാറുകയില്ലെങ്കിൽ, അതിന് ഫലമില്ലെങ്കിൽ തിവലത്തിനും ഫലമില്ല, അതുപോലെ ഉറുക്ക് കെട്ടിയാൽ രോഗം മാറില്ലെങ്കിൽ അത് ശിർക്കാണ്, അതിന് ഫലമില്ലെങ്കിൽ, അതേ ഗണത്തിൽ മൂന്നാമതായി എണ്ണിയിട്ടുള്ള ശിർക്ക്, സിഹിറിനും മാരണത്തിനും ഫലമില്ല, തിവലത്തിന് ഫലമില്ല എന്ന് പറയേണ്ടവർ വലിയ വലിയ നേതാക്കന്മാരാവുമ്പോൾ പറയും, പത്രക്കാർ ചോദിച്ചാൽ എനിക്കറിയില്ല എന്നറിയും, വേറുള്ളൊരു പറയും, ആകെ ലോകത്ത് ആർക്കാ മരണം ബാധിച്ചു എന്ന് വെച്ചാൽ ആർക്കാ ബാധിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ബാധിച്ചത്. എന്നിട്ട് പറയും ചെയ്യും, മാനവരിൽ മഹോന്നതൻ എന്ന് പറയും ചെയ്യും. ആലോചിച്ചു, ഈ രീതിയിൽ അന്ധവിശ്വാസത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നു. അവിടെ ഇസ്ലാഹ് ആവശ്യമാണ്, ഇസ്ലാഹ് ആവശ്യമാണ്. പ്രവാചകന് സിഹിർ എന്താ ശരിക്ക്? ഷിർക്കാണല്ലോ. ആരോട് ചോദിച്ചു നോക്കുന്നു? ഷിർക്കാണെന്ന് പറയും ഏത് മുജാഹിദും. അപ്പൊ ഇനി ഷിർക്കിന് ഫലം ഉണ്ടോ ഇല്ലയോ എന്നാളാണ് തീരുമാനിച്ചാൽ മതി. ഷിർക്കായ ഒരു കാര്യത്തിന് ഫലം ഉണ്ടാവുമല്ലേ? ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞത് ഫലമില്ല എന്നാണ്. സൂറത്തു റഅദിലെ 14-ാമത്തെ ആയത്ത്, ലഹു ദഅ്‌വത്തുൽ ഹഖ്, പ്രാർത്ഥനക്കാരൻ അള്ളാഹു മാത്രമാണ്. വല്ലദീന യദുഊന മിന്ദു, അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു നേടുന്നവർ, ലാ യസ്തജീബൂന ലഹും ബിഷൈ, വളരെ ലാ യസ്തജീബൂന, ഉത്തരം ചെയ്യൂല, ബിഷൈൻ, ഒരു കാര്യം. ജിന്നിനോട് ചോദിച്ചാലും കിട്ടൂല, മലക്കിനോട് ചോദിച്ചാലും കിട്ടൂല, ഷെയ്ത്താനോട് ചോദിച്ചാലും കിട്ടൂല, അമ്പിയാക്കളോട് ചോദിച്ചാലും കിട്ടൂല. കാരണം ഈ ടീമിനോടൊക്കെ അള്ളാഹുക്ക് പുറമെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? വിളിച്ചു നേടിയിട്ടുണ്ട്. ലാ യസ്തജീബൂന ബിഷയ്യിൻ. അവിടെ ഖുർആൻ ഒരു ഉപമം കൂടി പറഞ്ഞു, നല്ല മോണല്ലാത്തവർക്ക് മനസ്സിലാകാം, ഇല്ലാ കബാസിത്തി കഫയിലന്മാർ, ഒരാൾ ടാപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ രണ്ട് കൈയും നിവർത്തി പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്താ അങ്ങനെ നിൽക്കുന്നത്? ഓൻ പറഞ്ഞു, ലി എബുലു ഫാവു, തൊള്ളയില് വള്ളത്താനാണ് എത്തുക. വമാഹുഅബി ബാലി, ആ വെള്ളം അവന്റെ വായയിലെത്തുകയില്ല. അതുപോലെയാണ് പടച്ചവനല്ലാത്തവരോട് വിളിച്ചു നേടുന്നവരുടെ അവസ്ഥ. അത് ജിന്നിനോടാണെങ്കിലും മലക്കുകളോടാണെങ്കിലും അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ മറ്റേത് ശക്തിയോടാണെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടൂല. സൂറത്തു ഫാത്തിറിലെ 13-ാമത്തെ ആയത്ത് എന്താ പറഞ്ഞത്? നിങ്ങൾ വിളിച്ചു തേടിയാൽ അവർ കേൾക്കൂല, കേട്ടാലും ഉത്തരം ചെയ്യൂല. നാളെ പരലോകത്തിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ നിഷേധിക്കും. ഇത് അള്ളാഹു പറഞ്ഞെന്ന, അള്ളാഹു പറഞ്ഞു തന്ന ഈ ആദർശത്തെ വികലമാക്കി അന്ധവിശ്വാസങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. അടിസ്ഥാനപരമായി ഷിർക്കായ ഒരു കാര്യത്തിനും ഫലം ഉണ്ടാവില്ല. ഉദാഹരണം, ബദരീങ്ങളെ കാക്കണേ, നിങ്ങൾ ആരെങ്കിലും വിളിച്ചു തേടാറുണ്ടോ? ഏത് മുജാഹിദിനോട് ചോദിച്ചു നോക്കും നിങ്ങൾ? ഒരു എല്ലാ മുജാഹിദും പറയില്ല, ബദരീങ്ങളെ കാക്കണേ എന്ന് ഞങ്ങൾ വിളിച്ചു തേടാറില്ല, മമ്പത്തെ തങ്ങളെ രക്ഷിക്കണേ എന്ന് ഞങ്ങൾ വിളിച്ചു തേടാറില്ല. എന്താ കാരണം? മറ്റൊന്നുമല്ല, അത് ഷിർക്കാണ്, അതിന് ഫലം കിട്ടുക. അപ്പൊ ഒരാൾ പറയാ, സംഗതി ശിർക്കൊക്കെ തന്നെയാണ്, തേടണോർക്ക് ചെറിയ ഫലമൊക്കെ കിട്ടുട്ടോ എന്ന് പറഞ്ഞാലോ? ആ പറച്ചിലും ശിർക്ക് തന്നെയല്ലേ? ഞാൻ വിളിച്ചു തേടലില്ല, സംഗതി ശിർക്കാണ്, പക്ഷെ ഫലം കിട്ടൂല എന്നൊന്നും നിങ്ങൾ പറയണ്ട. തേടണോർക്ക് അല്ലറ ചില്ലറ ഫലമൊക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ ശിർക്കിന് ഫലം ഉണ്ടോ? ഫലമില്ല. ഖുർആന്റെ വെല്ലുവിളി, കുലിദോ ഷുറക്കാക്കും സുമ്മ കീതൂനി ഫലാ തുന്നിറൂൻ, 195-ാമത്തെ ആയത്ത്, നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ പങ്കാളികളെയും വിളിച്ചു തേടിക്കോളി, എന്നിട്ട് എനിക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ചു, കാത്തിരിക്കേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ നടത്തിയ വെല്ലുവിളി. ആ വെല്ലുവിളി പരാജയപ്പെട്ടു എന്നാണ് പ്രവാചകനു മരണം ബാധിച്ചു എന്ന് പറയുന്നവരുടെ വാദം. കാരണം പ്രവാചകൻ എന്താ വെല്ലുവിളിച്ചത്? നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ ശരീക്കന്മാരെയും വിളിച്ചോളി, സുമ്മക്കീതൂനി, പിന്നെ എനിക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ചോ, ഫലാ തുള്ളിറു, സാവകാശം വേണ്ടപ്പോ തന്നെ. അല്ലല്ലാത്തവരോട് തേടിയ ഒരു ഫലവും കിട്ടൂല, ഷിർക്കിന് ഫലമില്ല. പക്ഷേ ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവരെന്താ പറയാ? അല്ല, ലബീദ് ബിൻ ആസം എന്ത് ചെയ്തു?
നെബിന്റെ മുടി സംഘടിപ്പിച്ചു, അതുപോലെ ചീർപ്പിന്റെ പല്ല് സംഘടിപ്പിച്ചു, ഒരു ഈത്തപ്പനയുടെ ഉണങ്ങിയ കുലത്തണ്ട് സംഘടിപ്പിച്ചു, നർവാൻ എന്ന് പറയുന്ന കെഞ്ചു കൊണ്ടിട്ടു. ഇങ്ങോട്ട് ഷെയ്ത്താനോടാണ് തേടി ആര്? ആരിലെ ബീദ് ബിൻ ആസൻ. അതോടുകൂടി പ്രവാചകൻ അവിടെ ഇങ്ങനെ എന്താ ചെയ്ത കാര്യം ചെയ്തിട്ടില്ല എന്ന് തോന്നി, ചെയ്യാത്ത കാര്യം ചെയ്തിട്ടുണ്ടെന്ന് തോന്നി, ഈ കോലത്തിലായി. അത് ചോദിക്കട്ടെ, അള്ള വെല്ലുവിളിക്ക. 194-ാമത്തെ ആയത്തിലും അള്ള വെല്ലുവിളിച്ചിട്ടുണ്ട്, സൂറത്ത് ആറാഫുല്. അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലുള്ള അടിമകളാ എന്ന് പറഞ്ഞ എന്താ, നിങ്ങളുടെ കഴിവുകളെ പോലെ തന്നെ അവരുടെ കഴിവുകൾക്കും പരിധിയും പരിമിതിയും ഉണ്ട്. എന്നിട്ടോ ഫദ്ഉഹും ഫല്യസ്തജീബുലക്കും ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ അവരെ വിളിച്ചു തേടുക, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യട്ടെ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. ആലോചിച്ചോക്ക്. അപ്പൊ ഇയ്യാക നസ്തഈൻ എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശത്തിൽ വള്ളം ചേർക്കുകയും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, അവിടെ ഇസ്ലാഹ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ ഈ ഇസ്ലാഹ്, അതാണ് നമ്മൾ കാലം തേടുന്ന ഇസ്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്.